നമ്മൾ ഒരു പെൺകുട്ടീനെ 18-19 വയസ്സാകുമ്പോഴേ കുറേ സ്ത്രീധനവും കൊടുത്ത് കെട്ടിച്ച് ഒരാളുടെ വീട്ടിലേക്ക് കൊണ്ട് വിടുവാണ്. അവിടെ പോയി നിന്നിട്ട് അവരവിടെ എന്താണ് ചെയ്യുന്നത്? പെൺകുട്ടികൾ അടുക്കള ജോലി, കുട്ടികളെ വളർത്തുന്നു, ആ വീട് നോക്കുന്നു എന്തോ. പക്ഷെ ആ കുട്ടികൾ കുറച്ച് കഴിയുമ്പോൾ ഈ പെൺകുട്ടികൾക്ക് ഈ കൊടുക്കുന്ന പൈസ കൊണ്ട് ബാങ്കിൽ എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടാവും. ചില ഹസ്ബൻഡുമാർ എന്ത് ചെയ്യും, അതെടുത്ത് അവർ യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഈ പെൺകുട്ടികൾക്ക് അവിടെ എന്ത് വാല്യൂ ഉള്ളത്? കുറച്ച് കഴിയുമ്പോൾ ആ പെൺകുട്ടികളുടെ സെൽഫ് എസ്റ്റീം എല്ലാം പോയി അവർക്ക് തന്നെ ഫീൽ ചെയ്ത് തുടങ്ങും, ഞാൻ എന്താണ്. ആദ്യകാലങ്ങളിലൊക്കെ അവരത് എൻജോയ് ചെയ്യും, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ വീട് അങ്ങനെയൊക്കെ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യും നമ്മൾ എന്താണ് ലൈഫിൽ ചെയ്തേ. നമ്മളൊക്കെ ആകെ അറിയാവുന്ന കാര്യങ്ങൾ വീട്ടിലെ പച്ചക്കറികളുടെ മേടിക്കുന്നതും അരി അവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ, ദോശ, ചമ്മന്തി, അല്ലെങ്കിൽ കറണ്ട് ബില്ല് കൊടുക്കുന്നത് അതൊക്കെ ആയിരിക്കും നമുക്കറിയാവുന്നത്. ബാക്കിയൊന്നും നമ്മളറിയില്ല. നമ്മളപ്പം എന്ത് പറ്റും, നമ്മുടെ ആ കാലിബർ, നമ്മുടെ കഴിവ്, നമ്മൾ പഠിച്ചത് അതെല്ലാം നമ്മൾ അവിടെ ഹോമിക്കുകയാണ്. ഒരു വീട്ടിൽ നമ്മൾ ചെയ്യണം, നമ്മൾ കുടുംബത്തിന് വേണ്ടി എല്ലാം ചെയ്യാം. പക്ഷേ ഒരു സൈഡിൽ കൂടെ നമ്മൾ നമ്മുടെ കരിയർ, നമ്മുടെ സ്വന്തമായിട്ട് ഏൺ ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി ഉള്ളവർ അതൊക്കെ ചെയ്ത് നമ്മൾ സ്വന്തം കാലിൽ നിൽക്കണം. അപ്പോൾ ഒരിക്കൽ നമ്മൾക്കൊരു പ്രശ്നം വന്ന് നമ്മളോട് ആരെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്താൽ നമ്മൾക്ക് ഡിപ്പെൻഡൻ്റ് ആവാണ്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വരണം. അവിടെയാണ് വുമൺ എംപവർമെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ സ്ത്രീകൾ എപ്പോഴും സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കണം എന്ന്. അല്ലാതെ ഞാൻ പറയുന്നില്ല നിങ്ങളെല്ലാം കുടുംബം വിട്ട് ഓടിയിറങ്ങി വഴി പഴച്ച് ഓടിയിറങ്ങി നടക്കുന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ സ്വന്തമായിട്ട് നമ്മുടേതായ ഒരു മേഖല, മറ്റുള്ളവരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാനുള്ള ഒരു അവസരം ഒരിക്കലും വിട്ട് കളയരുത്. എങ്കിലാണ് നമുക്ക് ലൈഫിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മളെന്തെങ്കിലും ചെയ്തു, നമ്മുടെ സന്തോഷം. ഞാൻ എൻ്റെ നമ്മളൊക്കെ എന്ത് ജോലി ആയിക്കോട്ടെ, ആ ഒരു ജോലി ചെയ്ത് നിങ്ങൾ കുടുംബത്തിന് ഇന്ന് നമ്മൾ വീട്ടിലിരുന്നും ജോലി ചെയ്യാം, ജോലി ചെയ്ത് സമ്പാദിക്കാം, പൈസ ഉണ്ടാക്കാം. അതിൻ്റെ ആ ഒരു വാല്യൂ വേറെയാണ് അല്ലേ? ഹസ്ബൻഡിൻ്റെ മുന്നിൽ എനിക്ക് കുറച്ച് പൈസ തരുമോ ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നേക്കാൾ എത്രയോ നല്ലതാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്.